അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ആദ്യമായിട്ട് ഞാൻ ഒരു കോളേജിൽ ഒരു ഇനോഗ്രേഷന് പോയതായിരുന്നു, ഒരു ഫുഡ് ഫെസ്റ്റിവൽ ആയിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് എടുത്ത് ഞാൻ കുറെ വീഡിയോ ഷോർട്സ് ഒക്കെ കാണിച്ചു കേട്ടോ. പിന്നെ എന്നോട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ജഡ്ജ് ചെയ്യാൻ നിന്നില്ല, പക്ഷെ ഓരോരോ സ്റ്റാൾസ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. അവർ സംഭവം ചെയ്തതെന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കൂടിയിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർസ് ഒക്കെ ഓരോരോ സ്റ്റാൾ ഇട്ടതാണ്. കുറെ അധികം സാധനങ്ങൾ ഓരോ സ്റ്റാളിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഓരോന്നിന് പേര് പറയാം, നിങ്ങൾ ജസ്റ്റ് എണ്ണിക്കോ എത്ര 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 ഈ ഒരു ഫീൽഡിൽ തന്നെ എത്ര 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 സാധനങ്ങളുണ്ടായിരുന്നു. ഇതുപോലെ 18 സ്റ്റാളുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് അവിടുത്തെ സ്റ്റുഡൻസ് വീട്ടിൽ നിന്നായാലും അവരിങ്ങനെ ഓരോരുത്തർ ഉണ്ടായിക്കൊണ്ടുവന്ന ഫുൾ ഫുഡും മൊത്തം അടിപൊളി സംഭവങ്ങൾ. നമ്മളെ നോമ്പോർക്കൊക്കെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ ടേബിളിൽ നിറഞ്ഞിക്കൂലേ, അതുപോലെ 18 ടേബിളിൽ നിറഞ്ഞിങ്ങനെയുണ്ടാവും. അങ്ങനെ ഉണ്ടായിരുന്നു സംഭവം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷെ നിങ്ങൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റാളുകൾ ഇവർ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്, ഓരോ തീമും, പിന്നെ എത്ര അവിടെ ഓരോരോ സ്പെഷ്യൽ ഫുഡുകളും. അപ്പോൾ നിങ്ങൾ കണ്ടോ അലിപ്പനും കാന്താരിയോ? അതെന്താ സംഭവം? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാന്താരി സർബത്താണ്, അത് നമ്മളെ ഈ തണുത്ത വെള്ളവും കാന്താരിയും പിന്നെ ഈ ചപ്പും ഉണ്ടല്ലോ പുതിന, അത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ചെറുതായി കലിപ്പനും കാന്താരി എന്ന് പേരിട്ടു. അപ്പോൾ കലിപ്പനും കാന്താരി, അതായത് കലിപ്പനും കാന്താരി. കലക്കാച്ചി നമ്മളെ കരിക്ക്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്പെഷ്യൽ? എന്താണ് ഒരു ഒരു സാധനം എന്താ ലോകത്ത് ഒരാൾക്ക് മാത്രം അറിയുന്ന റെസിപ്പിയാണ്? ആ എടുത്തോ. വൻ ഹൈപ്പ് വന്നിക്കണ്, ഫ്ലോപ്പ് ആയാൽ അതുപോലെ ഞാൻ പറയും. ഇപ്പൊ വന്ന സാധനം, അതായത് വേറെ എവിടെ ഇല്ലാത്ത റെസിപ്പി, ആള് സ്വന്തം ഇവർക്ക് മാത്രമേ റെസിപ്പി അറിയുള്ളൂ. ഒന്നുകൂടി പറയോ, വീഡിയോയിൽ പൊക്കി പറയണോ? പൊക്കി പറയണ്ടേ പൊക്കി അടിപൊളി. ഇത് കപ്പ ബിരിയാണി, ചെമ്മീൻ പിടി. ഈ സാധനം നമ്മളെ ഇവിടെ ചുരുളിമുക്കിൽ തന്നെ, ഇവിടെ നമ്മളെ കൽമാസ് ഉണ്ട്, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ സാധനം. കായ്പോളല്ലേ? കായ്പോളല്ലേ സാധനം? എന്താ നമ്മളെ നാട്ടിൽ അതിന് കായ്പോള എന്ന് പറയും. സൈക്കോ തെരുവ് നാല് പേരാ സൈക്കോ. അങ്ങനെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. അതെ, അവരെ സ്വഭാവം വെച്ച് വരുന്നതാണ്. എൻജോയ് ചെയ്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ, ദാറ്റ്സ് വെരി ഹാപ്പി ടു സീ ദാറ്റ്. ആൻഡ് അത് പറഞ്ഞപ്പോൾ തന്നെ ഡൽഹിയിലുള്ള ചെറിയ
നേരത്തെ എടുത്തു വെച്ചാൽ ഒരു കേക്ക് കഴിച്ചോക്കട്ടെ. ബി സി എ ആ ബി സി എ ബി ബി എ ഇത് ബി ബി എ ആണോ? അതെ ബി ബി എ. സ്വന്തം റിസ്കിൽ എടുക്കുക, ഫോണ് കാണുന്നവരുടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. നിങ്ങളാ ചോദിച്ച ഓംലെറ്റ് എടുക്കുന്നോ? ട്രഡീഷണലും മോഡേണും മിക്സ് ആയിട്ടൊരു കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് കഞ്ഞി, അങ്ങോട്ട് കേക്ക്. ഓക്കേ. ബയോടെക്നോളജി അതാണ് കാര്യം. ഓക്കെ, ബയോടെക്നോളജി സ്റ്റോൾ ഏറ്റവും സ്പെഷ്യൽ എന്താണ്? ഒരു സാധനം, ഒരു സാധനം മാഗി റോളാണ്. അയ്യോ വെറൈറ്റി. നമ്മുടെ സ്പെഷ്യൽ അല്ലേ? സാർ എന്തായാലും സ്വീകരിക്കുന്നു. ചെറിയ വിചാരം കേട്ടോ. ഇത് സാധനം എന്താണ്? ക്ഷീണിച്ചു ക്ഷീണിച്ചു എടാ വേർക്കണ. സ്പെഷ്യൽ ചായ ആണ്, സ്പെഷ്യൽ ചായ. ആ മാജിക്. ആ ഇത് നമുക്ക് താല്പര്യമുള്ള സാധനം. ഇത് കോഫി പുഡിംഗ്, ഫുഡ് ടെക്നോളജി. ഓക്കെ, പിന്നെ അതോ അത് കുറച്ചെടുക്കും. എന്ത് നോർഡിക് ഡയറ്റ്? അല്ല ഇമ്പോർട്ടന്റ് അല്ല, ക്രോണാണ്, ക്രോണാണ്. അപ്പൊ രക്തശാലി അതേപോലെ തന്നെ ഈ ഇതൊക്കെ ലോക്കലി അവൈലബിൾ. ഇതിന് ഞാൻ റിയാക്ഷൻ കാണിക്കാൻ നോക്കണ്ട. എനിക്ക് ഇവിടെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോൾ ഇതാണ്. ഒന്നാമത് ഗോമ എന്നുള്ള വാക്കിനെ ഉപയോഗിച്ചല്ലോ ഒന്നത്. രണ്ടാമത് കാര്യത്തില് ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിരുന്നു ഈ ശരിക്കും ഈ സ്റ്റോൾ. അത് ഫുള്ള് ഞാൻ വീഡിയോ കാണിച്ച് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഏറ്റവും ചെലവുള്ള സ്റ്റോൾ ഇതാന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന ഒരു സാധനം. എന്താണ് സാർ? അത് പിന്നെ
പിന്നെ ഈ സ്റ്റാളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ എല്ലാ സ്റ്റാളിലും കുറെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് വേറെ ഇവിടെ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കേട്ടോ. ഇവിടെ വെറൈറ്റി എന്നൊരു സാധനം ബീറ്റ്റൂട്ട് ഹലുവ. ഇപ്പൊ തന്നെ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയിരുന്നു അറിയാം, അതുകൊണ്ട് ഇനി അധികം നീട്ടിക്കുന്നില്ല. ആൻഡ് താങ്ക് യു സോ മച്ച് സാഫി കോളേജ് ഫോർ ഹാവിങ് മി ഓവർ. ആൻഡ് നിങ്ങളുടെ ഈ പ്രോഗ്രാം വെച്ചതിന്റെ ഉദ്ദേശം ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ ബൈ.